Hello friends, welcome back to QueenZNook. ഇന്നു മുതൽ 9 ദിവസത്തേക്ക് ഒരു അടിപൊളി വീഡിയോ സീരീസ് തുടങ്ങിയാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. എന്ന് വെച്ചാൽ നവരാത്രി തുടങ്ങാൻ പോവല്ലേ. നവരാത്രി എന്ന് പറഞ്ഞാൽ 9 നൈറ്റ്സും 10 ഡേയും ഫുൾ ആഘോഷം. സെലിബ്രേറ്റിംഗ് ദേവിയുടെ ഡിഫറെന്റ് ഫോംസ് അല്ലേ? അപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യയിലോട്ട് അത്രയ്ക്ക് ഇല്ലെങ്കിലും നോർത്തിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഓരോ ദിവസവും ഓരോ കളറൊക്കെ ഇട്ട് എല്ലാവരും ഭയങ്കര ഷൈനിങ് ആണ്. അവർ നേരത്തെ പറയും ഏത് ഡേ ഏത് കളർ എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഡേ ദേവി ശൈലപുത്രിയുടെ ആണ്. അന്ന് ഡേ 1 ഓറഞ്ച് കളറാണ് ഈ വർഷം. അപ്പോൾ ഓറഞ്ച് കളറിലെ ഒരു മേക്കപ്പാണ് ഇന്ന്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഈ ഓറഞ്ചൊക്കെ കൊടുത്ത് കാണിച്ചതെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ആസ് യൂഷ്വൽ ക്ലെൻസ് ചെയ്യുക, ടോൺ ചെയ്യുക, മോയ്സ്ചറൈസ് ചെയ്യുക. അപ്പം ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്രൈമർ യൂസ് ചെയ്യാം. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്ത പടപടപടാന്ന് പറഞ്ഞെങ്കിൽ ചെയ്താലോ? ഇതൊരു ജസ്റ്റ് ഒരു ഫൺ വീഡിയോ അല്ലേ? ഫൺ അല്ല, എന്നാലും സ്റ്റിൽ. അപ്പോൾ ഫസ്റ്റ് പ്രൈമർ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഡ്യൂവി പ്രൈമറാണേ. ബ്ലാൻഡ് ബ്ലാൻഡ് ബ്ലാൻഡ്. നെക്സ്റ്റ് ഫൗണ്ടേഷൻ. ഇന്ന് സ്പീഡ് ചെയ്യുവാണേ. ഇതൊരു ബ്രഷ് ഇട്ട് ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, പ്രൈമറും ഡ്യൂയിയാണ് യൂസ് ചെയ്തത്, നമ്മുടെ ഫൗണ്ടേഷനും ഡ്യൂയിയാണ് യൂസ് ചെയ്തത്. അപ്പം സ്കിൻ മൊത്തത്തിലൊരു ഡ്യൂയി ലുക്കായിരിക്കും കേട്ടോ. ഇനി അടുത്തത് നമുക്കൊരു കൺസീലർ യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കൺസീലർ LA Girl Pro Conceal in Pure Beige. This is PAC concealer brush. ഇത് വെച്ചാണ് ഞാൻ ഇന്ന് ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഇത് ഓൾമോസ്റ്റ് സെയിം കളറാണ്. അണ്ടർ ഐ കുറച്ച് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചൊരു ലൈറ്റ് കൺസീലർ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ തന്നെ വിടാൻ കുഴപ്പമില്ല. ഞാൻ ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാൻ പോവാം. എൻ്റെ കൺസീലർ ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണേ. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് മേബ്ലീൻ ഫിറ്റ് മീ ലൂസ് പൗഡർ ഇൻ ലൈറ്റ് മീഡിയം. ഇതുണ്ടല്ലോ, കൺസീലർ ബ്രഷ് ഇട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ചിലർ പറയും ബേക്ക് ചെയ്യണം എന്നേ, പക്ഷേ എനിക്ക് ബേക്കിംഗ് ശരിയാവത്തില്ല. നിങ്ങൾക്ക് ബേക്ക് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ചെയ്തോ കേട്ടോ. കേക്കല്ല കേട്ടോ, കണ്ണിൻ്റെ ഇടയിൽ. എന്നിട്ടൊരു പൗഡർ ബ്രഷ് എടുത്തിട്ട് നെക്സ്റ്റ് ഇന്ന് സ്പീഡ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ, എല്ലാ വീഡിയോസും ഇങ്ങനെ ലെങ്ത് ആകുമ്പോൾ അത്ര സുഖമില്ലല്ലോ. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കോൺടൂർ ചെയ്യാം. അത് ഞാൻ LA ഗേളിൻ്റെ തന്നെ ഡാർക്ക് കൊക്കോ എന്ന് പറയുന്ന കൺസീലർ. ഈ LA ഗേളിൻ്റെ ചിലതുണ്ടല്ലോ, കുറേ ഞെക്കിയല്ലേ പ്രോഡക്റ്റ് എടുത്തു. ഈ നോസ് നമുക്ക് ഒന്നുകിൽ കൈ വെച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു കുഞ്ഞു ബ്രഷ് വെച്ച് ചെയ്യാം. എന്തായാലും കൈ വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ച് നല്ലത് കേട്ടോ. നമ്മുടെ കൈയുടെ വാംത്ത് കൊണ്ട് അത് കുറച്ച് നന്നായിട്ട് ബ്ലെൻഡ് ആവും. ബേസൊക്കെ ഏതാണ്ടൊരു വഴിയായെന്ന് തോന്നുന്നു. ഇനി ഇത് ഫുൾ ഡേ നിൽക്കണമെങ്കിൽ ജസ്റ്റ് ഒരു സെറ്റിംഗ് സ്പ്രേ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണേ. അതല്ലെങ്കിൽ ഇപ്പോഴൊന്നും സെറ്റ് ചെയ്യേണ്ട, ലാസ്റ്റ് സെറ്റ് ചെയ്താൽ മതിയെങ്കിൽ അങ്ങനെ. പക്ഷേ ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ ഫുൾ ഡേ മേക്കപ്പ് നിൽക്കും. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഐ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ ഐസ് നമ്മൾ കൺസീൽ ചെയ്ത് പ്രൈം ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇന്ന് നമ്മൾ ഐ ഷാഡോ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഓറഞ്ച് ഡേ ആയതുകൊണ്ട് കംപ്ലീറ്റ് ഓറഞ്ച് ലുക്കിലുള്ള ഒരു ഐ ഷാഡോ മേക്കപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന പാലറ്റ് ഉണ്ടല്ലോ, ഇതൊരു കോമിക് ബുക്ക് പോലെ ഇരിക്കുന്നത് നോക്ക്. ഇത് റൂട്ട് കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞിട്ടൊരു പാലറ്റാണേ. റൂട്ട് കോസ്മെറ്റിക്സിൻ്റെ പാലറ്റാണ്, കുറേ കളേഴ്സുണ്ട്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഈ ലുക്സൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ച പാലറ്റാണേ. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഐ മേക്കപ്പ് ചെയ്യാൻ നമുക്ക് കുറച്ച് ബ്രഷസ് അത്യാവശ്യമാണ് കേട്ടോ. എന്നാലേ ആ ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടത്തുള്ളൂ. വെറുതെ സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ചെയ്യാൻ കുഴപ്പമില്ല. ഒന്ന് രണ്ട് ബ്രഷസൊക്കെ വേണം. കുറച്ച് വലിയ ബ്ലെൻഡിങ് ബ്രഷ്, പിന്നെ കുറച്ച് കുഞ്ഞ് ബ്ലെൻഡിങ് ബ്രഷ്, പിന്നെ തിൻ ബ്രഷസ്, ഇങ്ങനെ പെൻസിൽ ബ്രഷസ്, അങ്ങനെ രണ്ട് മൂന്ന് ബ്രഷസ് ഉള്ളത് നല്ലതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഐ മേക്കപ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒന്ന് രണ്ട് ഐ ഷാഡോ എടുത്ത് കൈയിട്ട് ചിങ് 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 എന്നൊക്കെ ഇട്ടാലും മതി, ഒരു പ്രശ്നമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഓറഞ്ച് ലുക്ക് ആയതുകൊണ്ട് ലൈറ്റ് ഓറഞ്ച്, ഡാർക്ക് ഓറഞ്ച് ആണ് നമുക്ക് പ്രത്യേകിച്ച് ആവശ്യമുള്ള സാധനം. ഒരു ട്രാൻസിഷൻ ഷെയ്ഡ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അതാണ് ലൈറ്റർ ഷെയ്ഡ്. യൂഷ്വലി നമ്മളുണ്ടല്ലോ ഈ ക്രീസിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ ഈ പാലറ്റ് എങ്ങനെയാണ് കാണിക്കുന്നത്, എനിക്ക് ട്രിക്സ് ഒന്നും അറിയത്തില്ല. ഇത് കണ്ട കുറേ കളേഴ്സാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ ലൈറ്റർ ഷെയ്ഡ് ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ട്രാൻസിഷൻ ഷെയ്ഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഷെയ്ഡ് യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വല്ല എന്തെങ്കിലും ഒരു ഗ്ലിറ്ററും കൂടെ ആഡ് ചെയ്ത് അതിനെ ഒന്ന് ഫിനിഷ് ചെയ്യാം. എന്നാലും മെയിനായിട്ട് ഈ രണ്ട് കളേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് വലിയ ബ്ലെൻഡിങ് ബ്രഷ് എടുക്കുക, ലൈറ്റ് ഷെയ്ഡ് എടുക്കുക, ടാപ്പ് ഓഫ് ദി എക്സസ്. എന്നിട്ട് ഈ കോർണേഴ്സിൽ ഇങ്ങനെ പരത്തിയിട്ട്, ഞാൻ ആക്ച്വലി ഇന്നൊരു ഹേലോ ലുക്കാണ്, അപ്പോൾ ഈ രണ്ട് എൻസിലും എത്തിക്കണം, മിഡിൽ പാർട്ട് തൊടണ്ട. ഓക്കെ, ടാപ്പ് ഓഫ് ദി എക്സസ്. കണ്ടോ, ഈ സൈഡിലും ഈ സൈഡിലും ഇതൊരു ചെറിയൊരു കളർ, മറ്റേ ആ ഡാർക്ക് കളർ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാൻസിഷൻ ഷെയ്ഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഡാർക്ക് കളർ എടുക്കും. ഡാർക്ക് കളർ കുറച്ചും കൂടെ ചെറിയൊരു ബ്ലെൻഡിങ് ബ്രഷിൽ എടുക്കുക. ഞാൻ നേരത്തെ കാണിച്ചതല്ലേ ആ കളർ, ടാപ്പ് ഓഫ് ദി എക്സസ്. എന്നിട്ട് നേരത്തെ നമ്മൾ കുറച്ച് മുകളിലല്ലേ പുരട്ടിയത്, ഇത് കുറച്ചും കൂടി ഇതേ ഈ പാട്ടിൽ കണ്ടോ. എന്നിട്ട് ലൈറ്റ് ഹാൻഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയൊന്നും ചെയ്യണ്ട, ചിങ് 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 അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ. ചിലരെന്താ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ നല്ല ഷാർപ്പ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റോ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കും കണ്ട, എന്നിട്ട് ചെയ്യും. അപ്പോൾ അവിടെ നല്ലൊരു ഷാർപ്പായിട്ട് കിട്ടും. ഒത്തിരി അങ്ങനെ ഒരുമാതിരി ബ്ലെൻഡഡ് ആയിട്ട് ആകാലമ്പായിട്ട് കിട്ടത്തില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിന് പകരം ചിലരവിടെ സെല്ലോ ടൈപ്പ് ഒട്ടിക്കും. ആക്ച്വലി ഞാൻ സെല്ലോ ടൈപ്പ് ഒട്ടിക്കണമെന്ന് വിചാരിച്ചു കേട്ടോ, ഞാൻ മറന്നുപോയി. ഇനി ഇന്നർ കോർണറിൽ ഇത് ഔട്ടർ കോർണർ, ഇത് ഇന്നർ കോർണർ. inner corner lo nammaladu apply cheya outer corner lo ennitu nannayittu blend cheya ennitu ee upper parts rendu thammil meet cheyippikka light shade light handed kato okay ini കഴിഞ്ഞു. ഇനി എന്താണെന്ന് വെച്ചാൽ ഈ നടുക്കുള്ള ഈ ഭാഗത്ത് നമ്മൾ കളേഴ്സ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ, ആ പാർട്ടിൽ നമുക്കൊരു കിടിലൻ ഗ്ലിറ്റർ ഇടാം. ചെറിയൊരു ചേഞ്ച് ഓഫ് പ്ലാൻ. നമ്മൾ ഡയറക്റ്റ് ഗ്ലിറ്റർ ഇടാതെ അവിടെ നമ്മൾ ശരിക്കും ഒന്ന് കൺസീലർ യൂസ് ചെയ്താൽ ശരിക്കും ആർച്ചൊന്തേ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഗ്ലിറ്റർ ഇട്ടാൽ കുറച്ചും കൂടെ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ചെയ്യാൻ പോണേ. ഞാൻ പാക്കിൻ്റെ ഗ്ലിറ്റർ എടുത്തു, ഒരു ചെറിയൊരു ബ്രഷ് എടുത്തു, എന്നിട്ട് ഞാൻ ഇതിങ്ങനെ ആർച്ചിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അവിടെ ഗ്ലിറ്റർ ഇടാൻ പോകാം. ഓക്കെ, എൻ്റെ കുറച്ച് ഹുഡഡ് ഐസ് ആയത് കാരണം നമ്മുടെ ക്രീസിനേക്കാളും കുറച്ചും കൂടെ മേളിലേക്ക് ഈ ആർച്ച് വരച്ച് വയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ ശരിയാവത്തില്ലേ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ കണ്ണടച്ചാൽ അത് കാണത്തില്ല, അത് കാണുന്ന രീതിയിൽ ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഇത് കൺസീലർ ഇട്ടു, ഇനി ഇത് നമ്മളൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ നേരത്തെ മേബിലിൻ്റെ തന്നെ ലൂസ് പൗഡർ എടുത്തിട്ട് ഞാൻ പതുക്കെ ആ കൺസീലർ മാത്രം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുവാണേ. ഞാൻ അറിയാതെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ശരിക്കും ഇതെന്താണെന്നറിയാമോ, ഇത് കളർ ബാറിൻ്റെ ഒരു ഗോൾഡൻ ഐലൈനറാണ് കേട്ടോ. ഇത് നമുക്ക് ഐലൈനറായിട്ടും യൂസ് ചെയ്യാം, ഷാഡോ ആയിട്ടും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിതെടുത്തിട്ട് ഈ നമ്മൾ ഈ സെപ്പറേറ്റ് ചെയ്തില്ലേ ക്രീസ്, ക്രീസ് എല്ലാം ഇങ്ങനെ കൺസീലർ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് വരച്ചില്ലേ ഒരു സെമി സർക്കിള്, അതിൽ ഫില്ല് ചെയ്യാൻ പോവാണേ. ലൈറ്റ് ക്ലിയർ അല്ലെന്ന് തോന്നുന്നു കേട്ടോ, അത് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ രണ്ട് കളേഴ്സ് ഒന്നും കൂടി ഡീപ്പൻ ചെയ്ത് കൊടുക്കണം, എന്നാലേ ആ ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടുന്നത്. ഇനി ഞാൻ ആ ഡാർക്കർ കളർ എടുത്തിട്ട് ഈ എൻഡിൽ ഒന്നും കൂടി ഡീപ്പൻ ചെയ്യാൻ പോവാണേ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഐലൈനർ ഇടാം. കുറച്ച് റെക്കോർഡ് ചെയ്തില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഞാനാണെങ്കിൽ കണ്ണിനകത്ത് സ്റ്റേക്ക് ഉറുക്കിയുടെ തന്നെ ഒരു ഐലൈനർ പെൻസിലിട്ട് വരച്ചു, എന്നിട്ട് അതിൻ്റെ അടിയിൽ നമ്മുടെ ഐ ഷാഡോ ഇല്ല, ഡാർക്ക് ഐ ഷാഡോ, അത് തന്നെ എടുത്തിട്ട് ഈ പെൻസിൽ ബ്രഷ് എടുക്കണം, എന്നിട്ട് അതിനെ ഇങ്ങനെ അതിൻ്റെ അടിയിലായിട്ട് ഒന്ന് കൊടുത്തു കേട്ടോ, കളർ കൊടുത്തായിരുന്നേ. എന്ത് വെച്ചോ എന്തോ അത് റെക്കോർഡ് ചെയ്തില്ല ഈ ക്യാമറ. അത് കഴിഞ്ഞിട്ട് പാക്ഡിൻ്റെ ഒരു ബേക്ക്ഡ് ഹൈലൈറ്റർ ഇതേ, അതെടുത്തിട്ട് ഇതേണ്ട ഇന്നർ കോർണേഴ്സിൽ ഞാൻ കുറച്ചിട്ടു, അതുപോലെ ഇതേ ബ്രൗ ബോണിലും ഇട്ടു. നമുക്ക് ബ്ലഷ് ഇടണം. ബ്ലഷ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഓറഞ്ചിൻ്റെ പോലത്തെ തന്നെ ഷെയ്ഡ് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ആണേ. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഒരു പീച്ചി കളർ എടുത്തിട്ടുണ്ട്, ഒരു ബ്ലഷ്. ആ ബ്ലഷ് എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ ആപ്പിൾസിൽ വണ്ണമുള്ള ഒരു ആപ്പിൾസിൽ അധികം അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചബ്ബിയായിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഫേസിനൊരു ലിഫ്റ്റും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് മേളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഞാൻ ഇന്ന് പാക്കിൻ്റെ തന്നെ ഹൈലൈറ്ററാണ് യൂസ് ചെയ്യുന്നത്. പാക്കിൻ്റെ ബേക്ക്ഡ് ഹൈലൈറ്റർ ഉണ്ടല്ലോ, ഒരു കിഡിലെ ഹൈലൈറ്ററാണ് ശരിക്കും. മൂക്കിൻ്റെ ഈ പാലത്തിൽ കുറച്ചിടണം, അത് ശരിക്കും ഭയങ്കര ഡിഫറൻസ് ഉണ്ടാകും കേട്ടോ ഈ മൂക്കിലിട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ കണ്ണും ചെയ്തു കേട്ടോ. അതുപോലെ ഇനി നമ്മൾ മസ്കാര ഇടാൻ പോവാണ്. ഇത് മേബിലിൻ്റെ ടോട്ടൽ ടെംപ്റ്റേഷൻ മസ്കാരയാണ് കണ്ടോ. 2-3 കോട്ട് സൂപ്പറായിട്ട് അങ്ങ് ഇടണം, എന്നാലേ ആ ഒരു നല്ല സൂപ്പർ ലുക്ക് വരത്തുള്ളൂ. lower idilum korchu idam keട്ടോ. അപ്പോൾ ഏകദേശം കണ്ണിന്റെ മേക്കപ്പ് കഴിഞ്ഞു കണ്ടോ. ഇനി എന്താണ് നമ്മൾ മിസ് ഔട്ട് ചെയ്തിരിക്കുന്നത്? ലിപ്സ്റ്റിക്. അപ്പോൾ ഞാൻ ഇന്നൊരു ന്യൂഡ് ലിപ്സ്റ്റിക്കിനാണ് കേട്ടോ പോയത്. ഇത് ലാക്മി അബ്സല്യൂട്ടിന്റെ ന്യൂഡ് ഹിറ്റ് എന്ന് പറയുന്ന ലിപ്സ്റ്റിക് ആണ്. നല്ല ലൈറ്റ്, നല്ല കംഫർട്ടബിൾ, സൂപ്പർ കളർ. ഒരു ഓറഞ്ച് ബിന്ദിയും കൂടെ വെച്ചേക്കാം. അപ്പോൾ ക്വീൻസ് നോക്കിന്റെ ഒരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ. Be happy and keep smiling. Like ചെയ്യാനും, comment ചെയ്യാനും, subscribe ചെയ്യാനും, share ചെയ്യാനും മറക്കരുത് കേട്ടോ.